السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് വെച്ചാണ് തുടങ്ങുന്നത്, ഖുൽ എന്നാണ്. പക്ഷെ പല ആളുകളും ഖുൽ എന്ന് പറയും. അതുപോലെ ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്ത് പലപ്പോഴും പാരായണം ചെയ്യാൻ പല ആളുകളും പറയുമ്പോൾ ഖുൽ ഹുവല്ലാഹു അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു എന്നതിന് പകരം ഖുൽ ഹുവല്ലാഹു സൂറത്ത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. യഥാർത്ഥത്തിൽ ഈ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. അതുപോലെ അത് പറയേണ്ടത് ഖുൽ ഹുവല്ലാഹു എന്ന ആ തുടക്കം അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد ഇനി എന്തൊക്കെയാണ് ഇതിൽ വരുന്ന അബദ്ധങ്ങൾ? ഒന്നാമത്തത് നേരത്തെ പറഞ്ഞു, കുൽ എന്നാണ് പറയേണ്ടത്. കുൽ എന്നല്ല, കുൽ എന്ന് പറഞ്ഞാൽ നീ ഭക്ഷിക്കൂ അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെയാണ് പറയുക. യഥാർത്ഥത്തിൽ അതല്ല ഇവിടെ കുൽ എന്നതാണ്. പിന്നെ ഹു ഹുവ, കുൽ ഹുവ, കുൽ ഫുവ എന്ന് പറയുന്നത് കേൾക്കാം, ശരിയല്ല. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു ഹുവ എന്നതൊക്കെ ഹ ആണ്. അതങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല് തുടങ്ങിയ അക്ഷരങ്ങൾ നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പഠിപ്പിച്ചതുപോലെ അത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അള്ളാഹു സ്വമദ്, സ്വമദ്, സ്വാദാണ്. അതും അവസാനിപ്പിക്കുമ്പോൾ ദാല് കട്ടി കൂട്ടി പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്, പലപ്പോഴും ലം യലിദ് എന്ന് പറഞ്ഞു പോവാറുണ്ടത്. അത് ശ്രദ്ധിക്കണം, അത് കേൾക്കാം, അത് ശരിയല്ല. ലം യലിദ് വലം യൂലദ്. അടുത്ത ആയത്തിലാണ് പലപ്പോഴും പല ആളുകൾക്കും തെറ്റ് സംഭവിക്കുന്നത്. അതായത് വലം യകുൽ ലഹു, എക്കുൻ ലഹു എന്ന് പാരായണം ചെയ്യുന്നത് കേൾക്കാം. വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷേ ഓതുമ്പോൾ നിയമം അനുസരിച്ച് ഓതുമ്പോൾ ആ സുക്കൂനുള്ള നൂനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുകയാണ് ചെയ്യുക. വലം യകുൽ ലഹു, വലം യകുൽ ലഹു. അടുത്തത് കുഫുവൻ എന്നതാണ്. പല ആളുകൾ ഓതുമ്പോൾ വളരെയധികം തെറ്റുകൾ പല ആളുകളിൽ നിന്ന് കേൾക്കുന്നതാണ് കുഫുവൻ. അതായത് കാഫ് കഴിഞ്ഞ് ഫാഇന് സുക്കൂർ ഇടുന്നതായി കാണാം. കുഫുവൻ എന്നാണ്, അതായത് ലമ്മാണ്, ലമ്മ. കുഫുവൻ അഹദ് എന്നാണ്. പലപ്പോഴും കുഫുവൻ അഹദ് എന്ന് പറഞ്ഞു പോകാറുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഞാൻ ഒന്നുകൂടെ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇത് നന്നായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.